സ്മരണമാഗ്രഹിക്കുന്ന ആളുകൾ നന്നായി ദാനധർമ്മം ചെയ്യുകയും തത്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ ദീനിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇനി ചില ആളുകൾ വിശുദ്ധന്മാരാണവർ, അവർ ചെലവഴിക്കൂല, സ്വന്തം കാര്യത്തിന് വേണ്ടി എത്ര ചെലവഴിക്കാനും മടിയില്ല, ഹറാമായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്നുണ്ട്, പക്ഷേ ദീനിയായ നന്മകളിലേക്ക് ചെലവഴിക്കാതെ വിശുദ്ധാക്കി വെക്കുന്ന ആളുകൾ തോന്നിയത് പോലെ ജീവിച്ച് പരിശുദ്ധമായ ദീനിനെ കളവാക്കിയ ആളുകൾ അവർക്ക് നരകത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ പറഞ്ഞു തരട്ടെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ മഹാനായ അബൂദറു റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് ഏഴ് ഉപദേശങ്ങൾ അബൂദറു റളിയല്ലാഹു അൻഹുവിനെ നൽകുന്നുണ്ട്, ഏഴ് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഇന്ന് ഈ ഒരു വിഷയം പറഞ്ഞ് നമ്മൾക്ക് നിർത്താം. അവരെ സഹായിക്കാൻ അവരുടെ കൂടെ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഏഴ് ഉപദേശങ്ങളാണ് നൽകിയത്. അതിലൊന്ന് മിസ്കീന്മാരെ സഹായിക്കാനാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രത്യേകമായ പ്രാർത്ഥനയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ അല്ലാഹുവിനെ മിസ്കീനാക്കുകയെന്ന് ദുആ ചെയ്താൽ നമ്മുടെ ഈമാൻ പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോകും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മിസ്കീന്മാരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി അബൂദറു റളിയല്ലാഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത് മിസ്കീന്മാരെ സഹിക്കണമെന്നാണ്. മിസ്കീന്മാരെ സഹിക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞത്. ഇനി കേൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക്. നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹിക സേവന മേഖലകളിൽ സജീവമായ സാന്നിധ്യമുള്ള ഒരുപാട് ആളുകൾ കേൾക്കണം ഈ ഹദീസ്. എംസിസിയുടെ പ്രവർത്തകരാണെങ്കിലും സി എച്ച് സെന്ററിന്റെ ഭാരവാഹികളാണെങ്കിലും ബൈത്തുർ റഹ്മയുടെ പ്രവർത്തകരാണെങ്കിലും കേൾക്കണം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഹദീസ്. വീട്ടിലേക്ക് അവർ പിരിവിന് വരുമ്പോൾ ഒരു പുച്ഛം തോന്നാറുണ്ടോ ഉമ്മമാരെ? സി എച്ച് സെന്ററിന് വേണ്ടി, ബൈത്തുർ റഹ്മയ്ക്ക് വേണ്ടി, മറ്റുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വീട്ടിലേക്ക് പിരിവിന് വരുമ്പോൾ അവരോട് നിങ്ങൾക്കൊരു പുച്ഛം തോന്നാറുണ്ടോ? അതവരെ പണി തന്നെ എപ്പോ നോക്കിയാലും അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണ്. അഹക്കുന്നാസിലല്ലാഹി അൻഫഉഹും ലിന്നാസ്.
അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളാണ്. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് നന്നായി സഹായിക്കുന്നതാണ്, ജനങ്ങൾക്ക് നന്നായി ഉപകരിക്കുന്നതാണ്. കേരളക്കരയിൽ എം സി സിയുടെ പ്രവർത്തകരുടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, കേരളക്കരയിൽ നമ്മുടെ കെ എം സി സിയുടെ പ്രവർത്തകർ ചെയ്യുന്ന സഹായം ഒരിക്കലും നമ്മൾക്ക് മറക്കാൻ പറ്റില്ല. ഗൾഫിൽ പ്രവാസികൾ, എല്ലാ രാജ്യത്തും ഏ ഭാഗത്തെ ഇല്ലാത്ത എം സിയുടെ പ്രവർത്തകർ എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത്. ഓരോ നാട്ടിൽ തെരഞ്ഞു പിടിച്ച പാവങ്ങൾക്ക് വീട്, ഓട്ടോറിക്ഷ, ബൈക്ക്, കുഴൽ കിണർ, പഠിക്കാൻ സീറ്റ് സെന്റർ, ഇങ്ങനെ ഓരോ മേഖലകളിലും സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ബംഗാളിലും മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ദാറുഹുദയുടെ പ്രൊജക്ട് വെച്ചെടുത്ത ആളുകളുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് ആഹ്റത്തിലേക്കുള്ള ഒരു പ്രതിഫലം ലഭിക്കുന്ന ഒരു അമലാണ്. ചില ആളുകൾ ഇതിനെ പരിഹസിച്ചേക്കാം, എന്തും ആവട്ടെ, കല്ലെറിയുന്നവരറിയിട്ട് അത് നമ്മൾ നോക്കേണ്ട. നമ്മൾക്ക് ആഹ്റത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ വിശ്രമമില്ലാതെ, ഊണില്ലാതെ, ഉറക്കില്ലാതെ നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പൊതുസമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി അവരുടെ സേവകരായി നമ്മൾ കറങ്ങണം. അള്ളാഹുവിന്റെ സഹായം നമ്മൾ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരു പുച്ഛം തോന്നരുത്, എന്റെ പുരക്ക് എപ്പോ നോക്കിയാലും ഒരു പിരി, അങ്ങനെ ചിന്തിക്കരുത്. അള്ളാഹു നമ്മൾക്ക് തന്നതിനെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സഹായിക്കണം. അള്ളാഹു പറയുന്നുണ്ട്, ഹബീബ് പറയുകയാണ്, ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളുകളെയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. നമ്മുടെ ഈ നാട്ടിൽ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ ആരാണ് എന്ന് നിങ്ങൾക്ക് ആരുടെ പേരാണോ ഓർമ്മ വരുന്നത്? എന്തെങ്കിലും ഒരാവശ്യമുണ്ടാകുമ്പോ ആദ്യം ഓടിയെത്തുന്ന ആൾ, ആദ്യം സാമ്പത്തിക സഹായം ചെയ്യുന്ന ആൾ, ആദ്യം ശാരീരിക സഹായം ചെയ്യുന്ന ആള്. ഓരോ ആളുകളുടെ മനസ്സിൽ ഓരോ ആളുകൾ ഓർമ്മയുണ്ടാവും. ഓരോ ആളുകൾക്ക് ഓരോ ആളുകളുടെ പേര് ഓർമ്മ വന്നില്ലേ? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളെന്ന് ഓർക്കുന്ന പറഞ്ഞ എല്ലാ ഏകദേശം ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് ആളുകളെ പേരാ ഓർമ്മിക്കുന്നത്. ഞാൻ പറയിപ്പിക്കുന്നില്ലേ, മനസ്സിൽ ഓർത്താൽ മതി. ആ അവരെയാണ് പടച്ചോൻ ഏറ്റവും ഇഷ്ടം. അപ്പൊ അവരെ ഇഷ്ടമാണ്, എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാനല്ല, നമ്മളും ജനങ്ങളെ സഹായിക്കാൻ ഇറങ്ങണം, പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം. മതി വീടിന്റെ അകത്തലങ്ങളിൽ ചുരുണ്ടുകൂടിയത്, മതി സോഷ്യൽ മീഡിയകളിൽ അഡിക്റ്റ് ആയി ആരെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോൾ അതിനെ ഷെയർ ചെയ്യാനും അതിന് ഇൻബോക്സിൽ പോയി തെറി വിളിക്കാനും നിൽക്കണ്ട. മീനിങ്ങൾ കളിക്കുന്നത് കളിക്കട്ടെ, നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ലേ? നമുക്ക് എന്തെങ്കിലും പ്രശ്നം? നമ്മുടെ ചെറുപ്പക്കാരെ കുറിച്ച് ഈമാൻ, സോഷ്യൽ മീഡിയയെ കുറിച്ച് ഈമാൻ കൂടുതലും സോഷ്യൽ മീഡിയ മാത്രം പുറത്തങ്ങനെ കാണാറില്ല. വല്ലാത്ത ആവശ്യം, ബാംഗ്ലൂർ പോയപ്പോ അവര് പറഞ്ഞു അവിടെ കുറച്ച് ആളുകളുണ്ട് ഹനഫികളാണ്, നിസ്കരിക്കലൊന്നുമില്ല, റമദാനിലൊക്കെ പരസ്യമായിട്ട് കള്ളുപിടിക്കും. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ ആവശ്യം നല്ല ദീനി ഭയങ്കര സ്പിരിച്ചാണ്, തല്ലിന് തല്ല്, വെട്ടിന് വെട്ട്, ആ ഒരു രീതിയിലുള്ള കുറച്ച് ആളുകളുണ്ട്. അതെന്ത് തീരുമാനം, അതെന്ത് സ്പിരിച്ചാണ്? ഈ സോഷ്യൽ മീഡിയയിലുള്ള സ്പിരിറ്റ് ഒക്കെ നിർത്തി, അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. അല്ലാതെ ആരെങ്കിലും പെണ്ണ് ഡാൻസ് കളിച്ചാൽ നിങ്ങൾ എന്തിനു വിഷമിക്കുന്നു, നിങ്ങൾ എന്തിനാ അതിൽ കേൾക്കുന്നു? കളിക്കുന്നവർ കളിക്കട്ടെ, നമ്മൾക്ക് നന്മ പ്രചരിപ്പിക്കുക. അവർക്കും വീട്ടുകാരും അവർക്കും കുടുംബക്കാരില്ലേ, അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്താ? പെറ്റ ഉമ്മമാർക്ക് പെറ്റ തള്ളയ്ക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് എന്ത്? നമ്മൾ എന്തിനാണ് അവരുടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പൊതുജനങ്ങൾ കാണുന്ന രീതിയിൽ വൃത്തികെട്ട സംസ്കാരമാണത്, നമ്മെ കരിവാരിത്തേക്കുകയാണ് നമ്മൾ സ്വയം. അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടരുത്. അങ്ങനെ ചില നിങ്ങൾ ആലോചിച്ചു നോക്കി, എത്ര ദിവസമാണ് നമ്മുടെ ഹാദിയ എന്ന് പറയുന്ന പെൺകുട്ടി ആ വീട്ടിൽ വീട്ടു തടവുകളിൽ ഫാസിസ്റ്റ് ശക്തികളുടെ പീഡനമേറ്റത് ഏതെങ്കിലും ഒരു ഫെമിനിസ്റ്റ് തിരിഞ്ഞൊക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചാനൽ, ഏതെങ്കിലും വലിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ, അത് ഏത് യൂത്ത് ആണെങ്കിലും ശരി, നോക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ചട്ടപ്പെട്ട പ്രശ്നം വന്നപ്പോൾ ഒന്നിച്ച് കുട്ടികളെ സഹായിക്കത്ര ആളുകളാണ് ഇടപെടേണ്ട. നമുക്ക് കാര്യക്ഷമമായി ചില വർക്കുകൾ നമ്മുടെ നാട്ടിൽ അവർക്ക് അതിനുള്ള അവയർനെസ് ക്ലാസ്സുകൾ നൽകുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുറച്ചിട്ടൊരു കാര്യമില്ല. അത് കൂടുതൽ വഷളാകാൻ കാരണമാകും. ചെയ്യരുത്. നമ്മുടെ മൊബൈൽ ഫോണുകളിലും ടിവിക്ക് മുമ്പിലും ചടഞ്ഞു കൂടുന്നതിൽ നിന്ന് ഉണരൂ, ജാഗരൂകരായി സന്നദ്ധ സേവകരായി രംഗത്തേക്ക് ഇറങ്ങ, ജനങ്ങളെ സഹായിക്കാൻ, നാട്ടുകാർക്ക് സേവനം ചെയ്യാൻ. അതിന് മതം നോക്കണ്ട, മതമേതായാലും ആളുകളെ സഹായിക്കുക. മുഖ്യങ്ങളെ
അതുകൊണ്ട് തന്നെയാണല്ലോ കാരുണ്യത്തിന്റെ കൂടെ എന്ന് പുഞ്ചിരിച്ചു നിൽക്കുന്ന ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ ഒരുപാട് ബൈത്തുർ റഹ്മകൾ നൽകുമ്പോഴും അതിൽ മതം നോക്കാതെ പല ആളുകൾക്കും ബൈത്തുർ റഹ്മകൾ നൽകിയത്. അതുകൊണ്ടാണ് ശിഹാബ് തങ്ങൾ ആ മുഖം ഓർക്കുമ്പോൾ ആ പുഞ്ചിരി കാണുമ്പോൾ തന്നെ കരച്ചിൽ നിർത്താൻ കഴിയാത്ത ആളുകളുണ്ട്. നമ്മുടെ കേരളക്കരയ്ക്ക് മറക്കാൻ കഴിയാത്ത ആ ഭൂമുഖം, ആ ഭൂമുഖത്തിന്റെ പേരിൽ നടക്കുന്ന കൂടുതൽ അതിൽ മതം നോക്കാറില്ലല്ലോ. നമ്മുടെ ഒരു പ്രവർത്തനങ്ങളിലും മതം നോക്കേണ്ട, എല്ലാവരെയും നമ്മൾക്ക് സഹായിക്ക, പാർട്ടി നോക്കണ്ട, നമ്മൾക്ക് എല്ലാവരും സഹായിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആളുകളുടെ സർട്ടിഫിക്കറ്റിന് കാത്തു നിൽക്കാതെ വിശ്വാസ സേവനം ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ താമസിയാതെ അംഗീകാരം നമ്മൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കുറക്കുന്നവർ കുറക്കട്ടെ. അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് നന്നായി ഉപകാരം ചെയ്യുന്നവരെയാണ്. ഒരു നാട്ടിലെ സാമൂഹിക പ്രവർത്തകനെയാണ് പള്ളിയിൽ പോയി ഇബാദത്ത് എടുക്കുന്നവനെക്കാളും അല്ലാഹു ഇഷ്ടമെന്ന മുഹമ്മദ് റസൂലുള്ളാ. പള്ളിയിൽ പോയി 24 മണിക്കൂറും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, എന്നാൽ 5 പൈസ സഹായിക്കൂല മറ്റൊരാള്. എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാല് കുർത്തക്കേടല്ലാതെ അയാളെ കൊണ്ടൊരു ഉപകാരം കിട്ടില്ല. നിന്റെ സുബ്ഹാനല്ലാഹ് അവിടെ വെച്ച്, നിന്റെ ദിക്ർ അവിടെ വെക്ക്, നിന്റെ നിസ്കാരം അവിടെ വെക്ക്. അല്ലാഹുവിന് ഇഷ്ടമല്ല, ഇഷ്ടമാരോടാ? സന്നദ്ധ സേവകരായി സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ആളുകളെയാണ് അല്ലാഹുവിന് ഇഷ്ടം. പക്ഷേ ഇത് ചെയ്യുമ്പോഴും നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടരുത്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ആവശ്യമുണ്ട്, വലിയ ആവശ്യമാണ്, ഇതിലൊക്കെ നിസ്കരിക്കും. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇസ്ലാം ദീനിൽ ഒരു സ്ഥാനമില്ല എന്ന് മഹാനായ നല്ല മനോഹരമായ തോരണങ്ങൾ, അലങ്കാരങ്ങൾ നമ്മള് ഉറക്കൊഴിച്ച് ഇന്നലെയും കഴിഞ്ഞാലും ഉറക്കൊഴിച്ച് നമ്മുടെ ചെറുപ്പക്കാർ ഇത് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അന്നത്തെ സുബഹി നിസ്കാരം അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടച്ച് മയക്കുമരുന്നിന്റെ ഓരോ ലഹരികൾ കുത്തിവെച്ചിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് മുഅ്മിനീങ്ങളെ.